ബൈക്കും പോളശ്ശേരി കായിക്കരയിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് ഒരു കുട്ടിക്ക് പരിക്ക്. കായിക്കര പനക്കിത്തറ അജീഷിന്റെ മകൻ ഗൗതമിനാണ് പരിക്ക്. കല്ലുതെറിച്ച് വീണ് മൂക്കിനും കാലിനും പരിക്കേറ്റ കായിക്കര പനയിത്തറ അജീഷിന്റെ മകൻ ഗൗതമിന് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭിത്തി മറിഞ്ഞ് പുറത്തേക്ക് മുറ്റത്തേക്ക് വീണ്. അപ്പം ഒരു രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു കുഞ്ഞ് അതിൻ്റെ ഭിത്തിയുടെ പുറത്ത് മറിഞ്ഞ് വീണപ്പോൾ ഭിത്തിയുടെ പുറത്തേക്ക് പുറമേ വീണ് കൊച്ചു. ഞാനപ്പം തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ അംഗനവാടിയിലെ ചേച്ചിയുടെ മോനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇക്കത്താശുപത്രിയിലേക്ക് പോകാനിറങ്ങിയപ്പോൾ വഴിക്ക് വെച്ച് കൊച്ചിൻ്റെ അമ്മ അവരെ വിളിച്ച് പറഞ്ഞ് കൊച്ചിൻ്റെ അമ്മയും വന്ന് ഇക്കത്താശുപത്രി കൊണ്ടുപോയി കൊച്ചിന്. പിന്നെ അവിടെ കൊണ്ടുപോയപ്പം പറഞ്ഞു കാലിന് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പത്തോളം കുട്ടികളുള്ള അംഗൻവാടിയിൽ രണ്ടു കുട്ടികൾ മാത്രമാണ് എത്തിയത്. കൂടുതൽ കുട്ടികൾ എത്താതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വീടിനോട് ചേർന്ന് പണിത ഷീറ്റിട്ട മുറിയിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. മഴയിൽ കുതിർന്ന കെട്ടിടത്തിന്റെ ഭിത്തിയാണ് മറിഞ്ഞു വീണത്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച അടുക്കളയ്ക്ക് മീതെ കോൺക്രീറ്റ് കട്ട കൊണ്ട് നിർമ്മിച്ച മുറിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി സ്ലാബ് സ്ഥാപിച്ച് അലമാര തീർത്തിരുന്നു. മഴയിൽ കുതിർന്ന ഭിത്തി ഭാരം താങ്ങാനാവാതെ മറിയുകയായിരുന്നു. വിവരമറിഞ്ഞ് നഗരസഭ ICDS അധികൃതർ സ്ഥലത്തെത്തി. കുറ്റമറ്റ സ്ഥലത്തേക്ക് അംഗനവാടി മാറ്റി സ്ഥാപിച്ച് പഠനം പുനരാരംഭിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിറവം. എല്ലാ പേർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും സിറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മെട്രോ ടവർ, എരമല്ലൂർ.